আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি ওয়া বিহি নাস্তাঈন ওয়া সাল্লাল্লাহু ওয়া সাল্লামা ওয়া বারাকা আলা নাবিনা মুহাম্মাদিন ওয়া আলিহি ওয়া সাহবিহি আজমাইন ওয়া বাদ। সহোদরমারে, সহোদরികളെ, ഖിലിയത്തുൽ ഔലിയാ ওয়া തബഖാതുൽ അസ്ഫിയാ എന്ന മഹൽ രചനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു തആല അനു പറഞ്ഞ മൊഴിഞ്ഞ മറ്റൊരു വചനമാണ് നാം ഇന്ന് വായിക്കുന്നത്, ശ്രവിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ആമിറു ശാബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു: വല്ലാഹി ലഖദ് ലാന ഖൽബി ഫില്ലാഹി ഹത്താ ലഹുവ അലിയനു മിനൽ സുബ്ദ് വലഖദ് ഇഷ്തദ്ദ ഖൽബി ഫില്ലാഹ് ഹത്ത ലഹുവ അഷദ്ദു മിനൽ ഹജർ. ഈ വചനത്തിൻ്റെ അർത്ഥം: വല്ലാഹ്, അള്ളാഹുവാണ് സത്യം. ലഖദ് ലാന ഖൽബി ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗേണ എൻ്റെ ഹൃദയം ലോലമായി. ഹത്ത എത്രത്തോളം? ലഹുവ അലിയനു മിന സുബ്ദ്, അത് സുബ്ദിനേക്കാൾ മൃദുലവും ലോലവുമായി. സുബ്ദ് എന്ന് പറഞ്ഞാൽ നെയ്യ്, വെണ്ണ എന്നൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ വെണ്ണയേക്കാൾ, നെയ്യിനേക്കാൾ എൻ്റെ ഹൃദയം ലോലമാകുമാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ഹൃദയം ലോലമായി എന്ന് ഉമർ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണ്. വലഖദ് ഇഷ്തദ്ദ ഖൽബി ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ഹൃദയം കടുത്തു. ഹത്ത എത്രത്തോളം? ലഹുവ അശദ്ദു മിനൽ ഹജർ, അത് കല്ലിനേക്കാൾ, പാറയേക്കാൾ കടുത്തു. ഉമർ റളിയല്ലാഹു തആലാനിൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് അവസ്ഥകൾ: ഒന്ന് ഹൃദയത്തിൻ്റെ ലോലാവസ്ഥ, മൃദുലതാവസ്ഥ; മറ്റൊന്ന് ഹൃദയ കടുത്തും കനത്തും വർത്തിച്ച അവസ്ഥ. അതാണ് ഉമർ പറയുന്നത്. ഹൃദയം ലോലമായതും ഹൃദയം കടുത്തതും അള്ളാഹുവിന് വേണ്ടിയാണ്. എന്തെങ്കിലും സ്വാർത്ഥതകൾക്ക് വേണ്ടിയോ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഉമറിൻ്റെ ഹൃദയം ലോലമായെങ്കിൽ ലോലമായത്, കടുത്തെങ്കിൽ കടുത്തുപോയത്. പ്രത്യുത, അള്ളാഹുവിൻ്റെ മാർഗേണ ഉമറിൻ്റെ ഹൃദയം ഏറെ ലോലമായി. അതിൻ്റെ ഉദാഹരണങ്ങൾ എമ്പാടും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. പലപ്പോഴും ഉമറിൻ്റെ ഹൃദയം ഏറെ കടുത്തിട്ടുണ്ട്. ആ കടുത്ത ഭാഷ്യവും അതിൻ്റെ ഉദാഹരണവും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഉമർ കരയുമായിരുന്നു. ആ കരച്ചിൽ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സഫുകൾക്ക് പിന്നിൽ നിന്ന് അണിയിലുള്ളവർ കേൾക്കുമായിരുന്നു എന്നാണ്. ഉമറിൻ്റെ സ്വർഗീയത്തെ കൊട്ടാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം പറഞ്ഞപ്പോൾ ഉമറിനോട് പറഞ്ഞു: ആ കൊട്ടാരത്തിൽ കയറാൻ ഞാൻ വെമ്പൽ കൊണ്ട്, പക്ഷേ ഉമറെ, നിങ്ങളുടെ അഭിമാന രോഷം, നിങ്ങളുടെ രോഷം ഞാൻ ഓർത്തപ്പോൾ ഞാൻ അതിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഇത് കേട്ട ഉമർ വിതുമ്പി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞത്: റസൂലെ, നിങ്ങളെപ്പോലുള്ളവർ എൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചാൽ ഞാൻ രോഷപ്രകടനം നടത്തുമോ എന്നാണ്. ഇതുപോലെ ധാരാളം സന്ദർഭങ്ങൾ ഒരു സ്ത്രീ ഉമറിനോട്: ഉമർ, നീ ഉമൈറായിരുന്നു, കുട്ടിയായ ഉമർ, പിന്നെ നീ ഉമറായി, പിന്നെ നീ അമീറുൽ മുഅ്മിനീനായി, അതുകൊണ്ട് ഉമറെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പരിവാരങ്ങളോടത്ത് വരുന്ന ഉമറിനെ വഴിയിൽ തടഞ്ഞ് ഒരു വൃദ്ധ സ്ത്രീ ഉപദേശിച്ചു. എല്ലാവരും അതിൽ അരിശം കൊണ്ടു. പക്ഷേ ഉമർ വിനയാന്വിതനായി കനിഞ്ഞു, കരഞ്ഞു. ഉമർ പറഞ്ഞത്: ഈ മഹദിയുടെ സംസാരം വാനങ്ങൾക്കുപരിയിൽ അള്ളാഹു ശ്രവിച്ചു, അതിനോട് പ്രതികരിച്ചു. ഭൂമിയിലുള്ള ഞാൻ അത് ശ്രവിക്കണ്ടേ, അതിനോട് അനുകൂലമായി പ്രതികരിക്കേണ്ടേ എന്നാണ്. ഉമറിൻ്റെ മനസ്സ് അലിഞ്ഞ, കനിഞ്ഞ, അത് വെണ്ണയേക്കാൾ മൃദുലമായ അവസ്ഥയിൽ ഇതുപോലെ കുറേ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. ഇതേപോലെ ഉമറിൻ്റെ മനസ്സ് കടുത്തതും നമ്മൾ വായിക്കുന്നു. പലപ്പോഴും ഉമർ
പലരുടെയും വിഷയത്തിൽ ദഅനി യാ റസൂലല്ലാഹ് അദ്രിബ് ഉനഖഹു, റസൂൽ അവനെ വിട്ടുതരൂ, ഞാൻ അവൻ്റെ പെരടി കൊത്താം. അതേപോലെ ഇന്നഹു മുനാഫിഖ്, അവൻ കപടനാണ് തുടങ്ങി ഉമർ സംസാരിച്ചതിൻ്റെ ഉദാഹരണങ്ങളും ധാരാളം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഉമറിൻ്റേതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. ഉമറിൻ്റെ സ്വാർത്ഥതകളുടെ പൂർത്തീകരണത്തിനോ ഭൗതികതയുടെ താല്പര്യത്തിനോ ആയിരുന്നില്ല എന്നതാണ് അതിൻ്റെയൊക്കെ ഒരു സവിശേഷത, പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കുവാനാണ് ഇവിടെ ഉമറിൻ്റെ വാക്കിൽ ലാന ഖൽബി ഫില്ലാ, ഇഷ്തദ്ദ ഖൽബി ഫില്ലാ, ആ ഫില്ലാ എന്നത് ആവർത്തിച്ചു വന്നത് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ മനസ്സിനും അള്ളാഹു അവൻ്റെ മാർഗേണ ഖനിവും അവൻ്റെ മാർഗേണ കടുപ്പവും ഏകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.